ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ക്രിസ്മസ് ഒക്കെ നിങ്ങൾ അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കല്ലേ? ഞാനും സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഗ്രൗണ്ട് ഓർഗിഡിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഗ്രൗണ്ട് ഓർഗിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമാണ് നമുക്ക് പിടിപ്പിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ്സും കൂടിയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർഗിഡ്. അപ്പൊ അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് നമുക്ക് വെക്കുന്നത്, അതിന്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മദർ പ്ലാന്റ്സിൽ നിന്നും നമ്മുടെ കുഞ്ഞു പ്ലാന്റ്സിൽ എങ്ങനെയൊക്കെ വേർതിരിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വലിയൊരു മദർ പ്ലാന്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ട് ഓർഗിഡിന്റെ, കണ്ടില്ലേ? അപ്പോൾ അതിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ മണ്ണൊക്കെ ഇളക്കി ആദ്യം മാറ്റണം. അപ്പൊ അതൊക്കെ വേണം ചെയ്യാനായിട്ട്. ഉമ്മാക്ക് നല്ല കൈവഴക്കമുള്ളതുകൊണ്ടാണ് ഉമ്മത്ത് സ്പീഡിലൊക്കെ ചെയ്യുന്നത്. അറിയാത്തവരാണ് എന്നുണ്ടെങ്കിൽ പതുക്കെ വേണം ചെയ്യാനായിട്ട്. നന്നായിട്ട് അതിന്റെ മണ്ണുകളൊക്കെ ഇളക്കി ആദ്യം മാറ്റുക കേട്ടോ. അതിനുശേഷം വേണം നമ്മുടെ പ്ലാന്റ്സ് ഓരോന്നായിട്ട് വേർതിരിച്ചെടുക്കാനായിട്ട്. കാരണം നമുക്ക് ഈ പ്ലാന്റ്സിന്റെ വേര് ഏതിനോടാണ് അനുബന്ധിച്ചിരിക്കണേന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല ഈ മണ്ണ് കൂടിയിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് മണ്ണ് മാറ്റിയതിനു ശേഷം മാത്രം ഓരോ പ്ലാന്റ്സും മാറ്റി മാറ്റി എടുക്കാനായിട്ട് പറയുന്നത്. കണ്ടോ, ഇതിലിപ്പോ എന്തോരം പ്ലാന്റ്സ് ആണ് നമുക്കുള്ളതെന്ന് നോക്കിക്കെ. അപ്പോ നമ്മുടെ ഒരു മദർ പ്ലാന്റിൽ നിന്നും വേറൊരു പ്ലാന്റ് വെക്കുമ്പോൾ തന്നെ ഇഷ്ടംപോലെ പ്ലാന്റ്സ് വരാനുള്ള ടിപ്പുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ, എന്നാലേ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാണെന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് മാറ്റി മാറ്റി എടുക്കുക. ഇനി നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് നാല് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ആദ്യമായിട്ട് വേണ്ടത് ചുവന്ന മണ്ണാണ്. നമ്മുടെ കൽപ്പൊടി മണ്ണില്ലേ, അതാണ് ചുവന്ന മണ്ണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വെളുത്ത മണ്ണ്, നമ്മുടെ സാദാ മണ്ണ്. പിന്നെ വേണ്ടത് കരിക്കട്ട. പിന്നെ വേണ്ടത് ചകിരി, ചെറുതാക്കി കഷ്ണങ്ങളാക്കിയത്. പിന്നെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ സുഡോമോണസ് കലക്കുക. നമ്മുടെ വൈറസ് ബാധയും അല്ലെങ്കിൽ ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് സുഡോമോണസ് കലക്കുന്നത്. അപ്പം ഉമ്മ എപ്പോഴും സാഫിനെക്കാട്ടും കൂടുതൽ സുഡോമോണസ് തന്നെയാണ് എടുക്കുന്നത്. കാരണം നമുക്ക് ഉമ്മാക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് തോന്നിയിട്ടുള്ളത് സുഡോമോണസ് ആണ്. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി നമ്മുടെ ഓരോ പ്ലാന്റ്സും ഇതേപോലെ വേരും എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് സുഡോമോണസിൽ മുക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ മുക്കിയെടുത്തോ കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം തന്നെ ഇങ്ങനെ മുക്കി മുക്കി എടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒരു പാത്രം എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം ഉമ്മ ചെയ്തിട്ടുള്ളത് നമ്മൾ ആ മദർ പ്ലാന്റിൽ നിന്നും എടുത്തിട്ടുള്ള ആ മണ്ണുണ്ടല്ലോ അതാണ്. അപ്പൊ ഉമ്മ മദർ പ്ലാന്റിന് കൊടുത്ത മണ്ണ് ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ തന്നെ വീട്ടിലുണ്ടാക്കുന്ന ഒരു വളമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ്, അതെന്ത് വളമാണെന്നുള്ളത്. അപ്പൊ അതും കൂടി മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഏത് പോട്ടാണ് എടുക്കുന്നത് ആ പോട്ട് എടുക്കുക. അതിനുശേഷം അതിന്റെ അടിയിലേക്ക് നല്ല ദ്വാരമുള്ള ഓട്ടോ ഓട്ടകളുള്ള പോട്ടായിരിക്കണം. അതിലേക്ക് ഇഷ്ടിക കഷ്ണങ്ങളോ അതുപോലെ തന്നെ ഓടിന്റെ കഷ്ണങ്ങളോ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ആ മിക്സ് ഒരു മുക്കാൽ ഭാഗത്തോളം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം പോട്ട് വലുപ്പമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് മിക്സ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉചിതത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ പ്ലാന്റ്സ് എടുക്കുക. പ്ലാന്റ് വെക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വെക്കുന്ന സമയത്ത് അതിന്റെ ഒരു ബോൾ ഉണ്ടാവും. ആ ബോള് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ പ്ലാന്റ്സ് വെക്കാനായിട്ട്. കാരണം നമുക്ക് പുതിയ പ്ലാന്റ്സ് വരുന്നതിനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് വരുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ആ ബോള്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വേരുകൾ മാത്രം മണ്ണിനടിയിലേക്ക് പോകാനായിട്ട് പാടുള്ളൂ. ആ ഒരു ബോളിൽ നിന്നാണ് പുതിയ പുതിയ പ്ലാന്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഉമ്മ ഇവിടെ ചെയ്തു കൊടുക്കുന്നത്, നമ്മൾ അടുത്തിടാൻ പോകുന്ന മണ്ണുണ്ടല്ലോ അതിലേക്ക് കുറച്ച് സാഫുണ്ടല്ലോ അത് കുറച്ച് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിൽ കലക്കിയത് സുഡോമോണസ് ആണ്, ഈ മണ്ണിൽ കലക്കിയത് സാഫാണ് കേട്ടോ. അപ്പോൾ ആ സാഫ് കലക്കിയ ആ മിക്സ് ഉണ്ടല്ലോ അതൊന്നുകൂടി നമ്മിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മേലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ബോള് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിത് മണ്ണിട്ടിട്ട് മൂടാനായിട്ട്. അപ്പൊ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ട് ഉള്ള മണ്ണാണ് കേട്ടോ, മുക്കാൽ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ള മണ്ണാണ് നമ്മൾ ഇതിന്റെ മേലേക്ക് ആ സാഫ് കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ഒന്ന് നന്നായിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇത് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ
പെട്ടെന്ന് തന്നെ ഇത് പുതിയ പ്ലാന്റ്സ് ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിനും നല്ലൊരു ടിപ്പാണ്. ആവശ്യത്തിനൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എപ്പോഴും തണലത്ത് വേണം ഇത് വെക്കാനായിട്ട്. ഒന്ന് വേരൊക്കെ പിടിച്ചു വരുന്നതിന് ശേഷം നമുക്ക് ഇത് ഇത്തിരി വെയിലുള്ള ഭാഗത്തേക്കൊക്കെ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് അപ്പോഴൊക്കെ വളം ചെയ്തു കൊടുക്കാം. പെട്ടെന്ന് തന്നെ വളം ചെയ്തു കൊടുക്കരുത്, ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് വേരി പിടിച്ചതിന് ശേഷം മാത്രം വളം ചെയ്തു കൊടുക്കാനായിട്ട് പറയുന്നത്. പിന്നെ ഇത് ഇച്ചിരി വെയിലത്ത് വെക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പോഴും ഇച്ചിരി വെയിലൊക്കെ കൊള്ളാം. കണ്ടോ, ഇതിപ്പോ കണ്ടില്ലേ, നമ്മൾ അങ്ങനെ ചെയ്തു വെച്ച ഒരു പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ വേരി പിടിച്ച് വരുന്നതാണ്. അപ്പൊ ഇതുപോലെ പോട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ജൈവവളം കൂടുതൽ അടങ്ങിയിട്ടുള്ള പോട്ടി മിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇടവിട്ട് മാത്രമേ നമുക്ക് മറ്റു വളങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. അതുപോലെ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് എപ്പോഴും നന്നായിട്ട് വേര് തിങ്ങി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിന്റെ കടഭാഗം എപ്പോഴും നീറ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വല്ല ഉണങ്ങിയ ഇലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എപ്പോഴും റിമൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എപ്പോഴും ബാക്ടീരിയ വൈറസ് ഒക്കെ ഇതിന് വന്ന് പെടും. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ, പെട്ടെന്ന് തന്നെ ഇതേപോലെ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തിങ്ങി വളരുന്ന ഒരു പ്ലാന്റ്സ് ആണല്ലോ നമ്മുടെ ഈ ഓർക്കിഡ്, ഗ്രൗണ്ട് ഓർക്കിഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 3-4 പ്ലാന്റ്സ് വരുന്നിടം വരെ മാത്രം നിർത്തുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു പ്ലാന്റ്സിൽ നിന്നും പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകും, വീണ്ടും പ്ലാന്റ്സ് ഉണ്ടാകും. അപ്പൊ നമ്മൾ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് പുതിയ പ്ലാന്റ്സ് വരുന്നതാണ്. കാരണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് പുതിയ പ്ലാന്റ്സ് വരിക എന്നുള്ളത്. അപ്പോ കണ്ടില്ല, ഇതൊക്കെ ഇപ്പോ അത്യാവശ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളവയാണ്. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സ് വന്നിട്ടുള്ളവയാണ്. പ്ലാന്റ്സ് വരുന്നതോടൊപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകാനും ഇത് നല്ലൊരു ടിപ്പൂടിയാണിത്. പിന്നെ വളങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡിന് നന്നായിട്ട് വളം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞു ഞാൻ കൂടുതൽ ജൈവവളം അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടവിട്ട് മാത്രം വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ വേര് പിടിച്ചതിന് ശേഷം മാത്രമേ വളങ്ങളൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇത്രക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് പ്ലാന്റ്സ്, അതായത് ബേബി പ്ലാന്റ്സ് ഉണ്ടാവാനായിട്ട് ഇതുപോലെ പോട്ടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പാണ്. അപ്പൊ എല്ലാവരും ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.